Kerala Thinte Vikasanathinum, Nadinte Nanmakkum, Yuvajana Kootayma enna Lakshyam Munnirthi, Kerala Yuvajana Kshema Boardinte Nethrithwathil Nadathunna Speak Young enna Paribadi, Palayanur Block Panchayath Hallil Vechu, February 12-aam Theethi, Mukhyamantri Pinarayi Vijayan, Vaikittu 4:30-ne Udghadanam Cheyyum. കേരളത്തിലെ യുവജനങ്ങളിൽ അഭിഭാഷകർ, സംരംഭകർ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭിപ്രായ രൂപീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ബ്ലോക്ക് തലത്തിലും നടക്കുന്ന യുവജന കൂട്ടായ്മയിലൂടെ ഉൾത്തിരിയുന്ന അഭിപ്രായങ്ങളെ ഭാവി കേരളത്തിന്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായുള്ള സ്പീക്ക് യങ് പരിപാടി 12-ാം തീയതി വൈകിട്ട് 4:30-ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒത്തുചേരും. നാടിന്റെ ഭാവി നിർണയിക്കാൻ നിർണായക പങ്ക് വഹിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്താൽ കേരളം ഒരു പുതിയ വികസന കുതിപ്പിലേക്ക് എത്തിച്ചേരാൻ യുവജനങ്ങളുടെ ആശയങ്ങൾ കൂടി സഹായിക്കുമെന്നതിൽ സംശയമില്ല. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സ്പീക്ക് യങ് യോഗത്തിൽ മണ്ഡലത്തിൽ നിന്നും 100-ലധികം യുവതീ യുവാക്കൾ പങ്കാളികളാകും. യൂത്ത് ക്ലബ്ബുകൾ, വിവിധ യുവജന സംഘടനാ പ്രവർത്തകർ, മാധ്യമരംഗത്തുള്ളവർ, ഡോക്ടർമാർ, ഐടി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അധ്യാപകർ, യുവകർഷകർ, ബാങ്ക് ജീവനക്കാർ, ബിരുദ വിദ്യാർത്ഥികൾ, കായിക രംഗത്തുള്ളവർ, കലാരംഗത്തുള്ളവർ, സന്നദ്ധ സേനാ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലെ യുവാക്കൾ പങ്കാളികളാകും. ഭാവി വികസനം രൂപപ്പെടുത്താൻ യുവതയുടെ കയ്യൊപ്പ് കൂടി വേണം എന്ന കാഴ്ചപ്പാടോടുകൂടി കേരള യുവജനക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ യുവതയുടെ സംസാരം അഥവാ യങ് സ്പീക്ക് 12-ാം തീയതി വൈകിട്ട് 4:30-ന് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ യുവജനങ്ങളിലെ അഭിഭാഷകർ, സംരംഭകർ, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭിപ്രായ രൂപീകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസിവി പഴയന്നൂർ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സംയോജിത ശിശു വികസന സേവന പദ്ധതിയെക്കുറിച്ച് ഏകദിന ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ചയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സേവനത്തിനും ആരോഗ്യ പോഷകാഹാര സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായി വനിതാ ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സംയോജിത ശിശു വികസന സേവന പദ്ധതി. വ്യാഴാഴ്ച രാവിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് ക്ലാസ് നടന്നത്. പഴയന്നൂർ ICDS സൂപ്പർവൈസർ ശ്രീജ എസ് ജനപ്രതിനിധികൾക്ക് സംയോജിത ശിശു വികസന സേവന പദ്ധതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സ്കീം 1975 മലപ്പുറം ജില്ലയിൽ വേങ്ങരയിലാണ് ആരംഭിച്ചത്. അപ്പൊ ഇപ്പോ അനുപൂരക പോഷകാഹാര വിതരണം. അപ്പൊ ഈ ICDS നമ്മൾ ഇവിടെ നമ്മുടെ ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 38 അംഗൻവാടികളുണ്ട്. അപ്പൊ ഈ 38 അംഗൻവാടികളിൽ അനുപൂരക പോഷകാഹാര വിതരണം, രോഗപ്രതിരോധ ശക്തി, അപ്പൊ അംഗൻവാടിയിലെ സേവനങ്ങളാണ് അനുപൂരക പോഷകാഹാരം, രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, ആരോഗ്യ പരിശോധന, റഫറൽ സർവീസ്, പരാമർശ സേവനം, സ്കൂൾ പൂർവ്വ അനൗപചാരിക വിദ്യാഭ്യാസം, ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് നമ്മുടെ ICDS സേവനങ്ങൾ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിലായി 38 അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത്. നവജാത ശിശു മുതൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ പോഷകാഹാരക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് ICDS അഥവാ സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. അനുബന്ധ പോഷകാഹാരം, പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം, പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും, രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയവയാണ് ICDS നൽകുന്ന സേവനങ്ങൾ.
ഏകദിന ബോധവൽക്കരണ ക്ലാസ്സിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു. സിസിവി പഴയന്നൂർ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2020-21 വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് കേൾവി സഹായി ഉപകരണങ്ങളുടെ വിതരണം നടത്തി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേൾവി പരിമിതിയുള്ളവർക്ക് കേൾവി സഹായി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വ്യാഴാഴ്ച രാവിലെയാണ് കേൾവി സഹായി ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത്. 2019 ശ്രവണ പരിശോധന ക്യാമ്പ് നടത്തി കേൾവിക്കുറവ് കണ്ടെത്തിയ 27 പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നും 2.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഉപകരണങ്ങൾ ലഭ്യമാക്കിയത്. ശ്രവണ സഹായി ഉപകരണങ്ങൾ ചെവിയിൽ ഘടിപ്പിച്ച് ഗുണഭോക്താക്കൾക്ക് അതിന്റെ ഉപയോഗരീതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ICDS സൂപ്പർവൈസർ ശ്രീജ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെപ്പോലെ കേൾവിക്കുറവുള്ള ആളുകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങി സൂക്ഷിച്ചിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യക്കാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു ദുരവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയത്. നമുക്ക് ചെറിയ ചെറിയ കേൾവിക്കുറവിനൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. ഇത് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ചെവിയിലാണ് അതിൻ്റെ കേൾവിക്കുറവുള്ളത് എന്ന് നോക്കി അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വികലാംഗ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കൊണ്ടുപോയി വയ്ക്കാൻ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുള്ളത്. ഗ്രാമസഭകളും കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പൊക്കെ വരും എന്നുള്ളത് കൊണ്ട് ഗ്രാമസഭയൊക്കെ വളരെ സ്പീഡിലാണ്. ഒരു ദിവസം 4-5 ഗ്രാമസഭയൊക്കെ വെച്ചാണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് കാരണം തെരഞ്ഞെടുപ്പ് വന്നാൽ നമുക്ക് അത് കഴിയുന്നത് വരെ പിന്നെ ഒരു സഹായങ്ങളും ആർക്കും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പം അതിനു മുമ്പ് തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് പിന്നെ മുന്നേ ഇതിന് നിർദ്ദേശങ്ങൾ കൊടുത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സഹകരണത്തോടുകൂടി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സൗഭാഗ്യവതി, KM അംസ, AK ലേത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCV പഴയന്നൂർ. ഇടവേളകൾക്കു ശേഷം വാർത്തകൾ തുടരും.